എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മട്ട അരി കൊണ്ട് പുട്ട് പൊടിച്ചെടുക്കുന്നതും അതുകൊണ്ടൊരു പുട്ട് ചെയ്തെടുക്കുന്നതുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മട്ട അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പൊടിച്ച് ഫ്രഷായിട്ടുള്ള പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അരിപ്പൊടി വീട്ടിലില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരി നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് അരിപ്പയിൽ വെച്ചിരിക്കുന്ന അരിയാണിത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിടുക. ആദ്യം കുറച്ച് അരിയിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടിച്ചിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള അരിയും പൊടിച്ചെടുക്കാം. പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ളൊരു പാൻ വെച്ച് ചൂടാക്കുക. മാവിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ട് വേണം വറുത്തെടുക്കാൻ. മാവ് വറുത്തെടുത്തിട്ടുണ്ട്, ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് മാവൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നനഞ്ഞിട്ടുണ്ട്. മാവ് നനഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കുമ്പോൾ ഉരുളാൻ പറ്റണം. പൊടിച്ചിടുമ്പോൾ പൊടിഞ്ഞതുപോലെ പോവുകയും വേണം. ഇതാണ് പുട്ട് നനഞ്ഞതിൻ്റെ അളവ്. പുട്ടുണ്ടാക്കുമ്പോൾ വെള്ളം കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഴം ഇതുപോലെ അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, അതിതുപോലെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ചിരട്ടയുടെ സൈഡിൽ പഴം അരിഞ്ഞത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് അനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിവിടെ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീം വരുന്നുണ്ട്. ഇനി പുട്ട് വെച്ച് കൊടുക്കാം. ചിരട്ടയുടെ മുകളിൽ കൂടെ സ്റ്റീം വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കഴിയുമ്പോൾ പുട്ട് ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ട് കഴിക്കുമ്പോൾ ചെറിയ ചൂടോടെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെലാസ് കിച്ചൻ. മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ